ज्वलं ഞാനൊരു കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ എടുത്തു. ഞാൻ വേറെ സിനിമ ചെയ്യുന്നില്ല, കാളിയും ചെയ്തിട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. കാരണം ഐ നോ ദാറ്റ് ഫിലിമിന്റെ ഒരു ഫോർമാറ്റും അതിന്റെ ഒരു അതിന്റെ ഒരു വലിപ്പവും അതിനകത്ത് കൊടുക്കേണ്ട ഒരു ടൈമും എനിക്ക് അറിയാവുന്നതുകൊണ്ട് ദാറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ഇൻപുട്സ് ഫ്രം ദ പ്രൊഡക്ഷൻ ഹൗസ് ഫ്രം ആൾ പാർട്സ് ഓഫ് ഫിലിം പ്രൊഡക്ഷൻ. അപ്പൊ അത് കാരണം ഞാൻ വേറൊരു സിനിമ ചെയ്യില്ല. പക്ഷെ എന്തോ നമുക്ക് എന്താ ആട് ജീവിതം നീണ്ടുപോയി, പൃഥ്വിരാജ് വാസ് നോട്ട് ഏബിൾ ടു ഗിവ് ദാറ്റ്. എടുക്കാൻ അതിന് ബൾക്ക് ഡേറ്റ് ആവശ്യമുണ്ട്. പൃഥ്വിരാജിന്റെ ദ ലുക്ക് ഹാസ് ടു ബി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. എല്ലാം വരച്ചു കഴിഞ്ഞു, ആ സിനിമ ആൾമോസ്റ്റ് വരച്ചു തീർന്നു. അതിന്റെ എല്ലാ പ്രീ പ്രൊഡക്ഷൻ ആൾമോസ്റ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ദിസ് ഇസ് ഹാപ്പൻ കൊറോണ. So, no, we don't know. We are just looking at theaters to reopen and the business model re-established in the market. And that, we will definitely come with that project. വല്ലാത്ത കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു കക്ഷിയാണ്. ആ മീഡിയത്തിന് എത്രത്തോളം നെഞ്ചേറ്റ് നടക്കുന്ന ഒരാളില്ല. He's not just doing for his fame and money. 100% ആണ് ആള്, 100% ആണെന്ന് പറയില്ല. ഒരാൾ 100% ആവുമ്പോ in a what you throw it out he'll come back to you. Ayalu 100% cinema sambandha appo 100% enna adeyathu thirichu. That's what is happening. പറഞ്ഞ പോലെ ഒരു ഒരു ബ്രഹ്മാണ്ഡ രീതിയിലാണ് അതിന്റെ. ഇവരുടെ ചരിത്രത്തിലും രേഖപ്പെടുത്താത്ത എന്താ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കഥയാണ് 300 വർഷം മുന്നേ. അപ്പോ ഇത് വളരെ റയറായിട്ടാണ് നടക്കുന്നത്. കാരണം ഒരു ഹിസ്റ്ററിക്ക് ഒരു ത്രില്ലർ പ്ലോട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ റയറാണ്. ഇറ്റ് ഹാസ് ഗോട്ട് എ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് എ ത്രില്ലർ. ഇറ്റ് ഇസ് എ മിഷൻ ഓറിയന്റഡ് ഫിലിം. സോ അത് രണ്ടും കൂടി വന്നു. ആൻഡ് ഇറ്റ് ഇസ് ക്വൈറ്റ് ഹാപ്പൻ, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഹാപ്പൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. അപ്പൊ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അധികം അതിന്റെ കഥകളൊന്നും പറയാത്തത്. അപ്പൊ അതാണ്, ദാറ്റ് ഇസ് ദാറ്റ് റിക്വയർസ് സം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ കൗണ്ട് ഡൗൺ കൈൻഡ് ഓഫ് സം തിങ്. ആൻഡ് അത് 300 വർഷം മുന്നേ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഈ തെക്കൻ കഥാകാരങ്ങളുണ്ട്, വടക്കൻ പാട്ടുകളെ പോലെ തന്നെ വളരെ പ്രചാരമുള്ള ഒരു സംഭവമാണ് തെക്കൻ കഥാകാരങ്ങൾ. അത് ഈ വില്ലടിച്ചാൻ പാട്ട്, ഓണവില്ല് പാട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം തമിഴ്, ഒരു പ്രത്യേകതരം തമിഴ്, അതായത് ഒരു ഒറിജിനൽ തമിഴല്ല, ഒരു ഒരു തമിഴിന്റെ ഒരു പഴയ ഒരു ഭാഷ, പഴയ ഒരു സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള പാട്ടുകളിലൂടെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ കാളിയൻ. ഇരവിക്കുട്ടിപ്പിള്ളയുടെ ശിഷ്യനായിരുന്നു, വലതു കൈയായിരുന്നു ഏറ്റവും. ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് കമാൻഡർ ഓഫ് ഇരവിക്കുട്ടിപ്പിള്ള. അപ്പൊ അയാളെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. ആക്ഷനൊക്കെ പ്രാധാന്യമുള്ള സിനിമ, കളരിയും അങ്ങനെയുള്ള മാർഷൽ ആർട്ടിന്റെ ഒരുപാട്. അതായത് മാർഷൽ ആർട്സ് നമ്മൾ അതിനകത്ത് കാണിക്കാൻ പോകുന്നത് തെക്കൻ സമ്പ്രദായം. നമ്മൾ ഒരു വടക്കൻ സമ്പ്രദായം നമ്മൾ പലപ്പോഴും എല്ലാ സിനിമകളിലും ഈവൻ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഒരു ഡാൻസ് ഫോമും നൃത്തഭാവം ആണ് കൂടുതലുള്ളത് വടക്കൻ കളരിക്ക്. അതൊരു വളരെ ഓർക്കസ്ട്രേറ്റഡ് ആണ്. തെക്കൻ കളരി വളരെ ചടുലമാണ്. അതിനകത്ത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇതാണ് അയാൾ ചെയ്യാൻ പോകണതെന്നൊന്ന് പറയാൻ പറ്റില്ല. ഇതിന് വരുമ്പോൾ ദർ ആർ സോ മച്ച് ഓഫ് യുനോ ടെക്നിക് യൂസ് ഇൻ തെക്കൻ കളരി. അപ്പൊ അത് ഈ പറഞ്ഞ തായ്ലാന്റിലെ മാർഷൽ ആർട്ട് ആണെങ്കിലും കുങ്ഫു ആണെങ്കിലും എല്ലാത്തിന്റെയും ബേസ് ഇതാണ് തെക്കൻ കളരി. അപ്പൊ അതിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരും. ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എസ് മഹേഷ്, അയാള് കളരിപ്പയറ്റില് ഡോക്ടറേറ്റ് കിട്ടിയതാണ്.
ഇരുന്നൂറ് 250 വർഷമായി തെക്കൻ കളരി നടത്തുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. സ്വന്തമായി കളരിയുണ്ട്, അഗസ്ത്യം എന്നാണ് കളരിയുടെ പേര്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ ഡിറക്ടർ. അയാൾക്ക് മീഡിയ പേഴ്സൺ ആണ്, ഈസ് ജേർണലിസ്റ്റ്. I saw a couple of posters on his online classes and appo njan adiyum ingane elbadapettu poi enginaana kalari online le ennokkulla I njanum cheyittund ee lockdown samayathe I was practicing kalari 3.5 months online so adu valare nannayi design cheyittulla program eppozhengilum if you get a chance to try and participate it is there still on അപ്പൊ എന്റെ ഈ ട്രാവലിംഗ് കാരണം ഇപ്പോ ഈ അടുത്തൊന്നും എനിക്ക് പറ്റുന്നില്ല. ദേർ ഇസ് സം അഗസ്ത്യം ക്രിയ ഇസ് ദേർ ഫോർ യുവർ ഡേ ടു ഡേ ലൈഫ് ടു മേക്ക് യുവർ പ്ലസന്റ് ഹാപ്പി ആൻഡ് പോസിറ്റീവ്. അതും നല്ല ക്രിയയാണ്. സോ ദേ ഹാവ് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ ഇത് സംഭവിക്കുന്ന ഉള്ള സിനിമയാണെങ്കിൽ സംഭവിക്കും, എന്നുള്ളത് എനിക്ക് അറിയില്ല. What about other crew? Yeah, Mahesh, you told. And maybe more about Mahesh. And Mahesh is Kaumudi Channel's chief program officer. Then he is also into kalari, yoga, journalist. He has won la social enikku vandu 3-4 short film inokke state award kittittulla aalana. And he is into ad films, 25 ads cheedittundu. Cinema angane aare assist cheedittilla karena he was into different activities. Idu actually njan varunnathinu munne idinte oru kadayokke Prithviraj-n ariyaarunnu avaru almost pinne nammal ad improvise cheedu koreyokke ippo njangal pinneyum oru vaadu kaaryangalokke pudhiya ചേർത്തു. കംപ്ലീറ്റ്ലി ഡൺ അപ്പ് ഫിലിം ആണ്, ഓൺലി ഹാവ് ടു ഷൂട്ട്. എക്സെപ്റ്റ് രണ്ടു മൂന്ന് ക്യാരക്ടേഴ്സും കൂടി കാസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്കിപ്പോ കാസ്റ്റിംഗ് നടക്കില്ലോ അൺലെസ് വി നോ ദ ടൈം വെൻ ടു ഷൂട്ട്. അങ്ങനെ ആണ് അതിന്റെ നല്ല ഒരു ടെക്നിക്കൽ ക്രൂ ഒക്കെ പ്രസന്റ് ചെയ്യാന്നുള്ളൊക്കെ ആലോചിച്ച സിനിമയാണ്. എങ്ങനെ നടക്കുമ്പോ നടക്കട്ടെ.